ഹായ് ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പെഡിക്യൂർ എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം, നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ വീട്ടിലെങ്ങനെ നമ്മുടെ പെഡിക്യൂർ ചെയ്തെടുക്കാം എന്ന ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം സിമ്പിളാണ്, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് ഇതുപോലെ പെഡിക്യൂർ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാവോ ഇത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോഴാണ് അത് ആ സബ്സ്ക്രൈബറിന് വേണ്ടിയും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ആണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ, സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അന്നപ്പോൾ ദേ ഞാൻ ഇവിടെ ഒരു ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പഴയ ഒരു പാത്രം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബേസിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു. ഞാൻ ചെയ്യുന്നതാണ് എല്ലാ മാസവും ഞാൻ കാലിങ്ങനെ പെഡിക്യൂർ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന ഏത് രീതിയാണോ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ കാലിലുള്ള അഴുക്ക് അതുപോലെ തന്നെ പിന്നെ നല്ല കട്ടിയുള്ള സ്കിന്നൊക്കെ ഇല്ലേ നമ്മുടെ ആ കാലിൻ്റെ മതിലെല്ലാം പോകുന്നതായിരിക്കും. നല്ല സോഫ്റ്റായി കാലം നല്ല വെളുത്തി കിട്ടുന്നതുമായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ഷാമ്പു, ഈ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക, ഒരു ഷാമ്പു ആണ് എടുക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇത് ഒരു ഷാമ്പു പൊട്ടുന്നൊന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ചൂടുവെള്ളം വേണം എടുക്കാൻ. കാല് പൊള്ളുന്ന തരത്തിൽ ചൂടുവെള്ളം എടുക്കരുത്, നമ്മുടെ കാല് മുക്കി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടയാകാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് ആ ഷാമ്പു പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു കുറച്ച് ഉപ്പ് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ഇട്ടുകൂടെ, അതാണ് അളവ് കേട്ടോ. എന്നിട്ട് എൻ്റെ കാലിലെല്ലാം ഇത് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ഇക്കയുടെ കാലിലാണ്. എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല കാലില്. അതുകൊണ്ടാണ് ഇക്കയുടെ കാലിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ കാൽ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ കാൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ഒത്തിരി നേരം 2 മിനിറ്റ് ഒന്ന് മുക്കി കാൽ വെക്കണം കേട്ടോ. എന്നാലേ നമ്മൾ അതിലെ അഴുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോത്ത് നമ്മുടെ നഖത്തിൻ്റെ ഇടയിലെ ചെളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം നമ്മളൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ക്യൂടെക്സ് ഒക്കെ ഇട്ട കാൽ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയണം. പിന്നെ എന്താണ് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നെയിൽ കട്ടർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അഴുക്കെല്ലാം എടുത്ത് കളയുക. അതുപോലെ നഖമൊക്കെ വളർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഇതെല്ലാം ഇത് ഞാൻ മാസം മാസം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല ക്ലീനാണ്, അഴുക്കൊന്നുമില്ല, നല്ല രീതിയിലാണ് ഇരിക്കാറും ഉള്ളത് കണ്ടോ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആ വെള്ളത്തിലൊന്നിങ്ങി വെച്ച ശേഷം ഒരു പിടി ഉപ്പ് നമ്മുടെ ഈ കാലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കാലിപ്പിന് ഇട്ട രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഷാമ്പു വേണേൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഷാമ്പും കൂടെ ഉപ്പ് കാലി ഉപ്പ് ഇടുന്ന കൂടെ തന്നെ ആ ഷാമ്പും കൂടെ ഇച്ചിരി വേണേൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഷാമ്പു വെള്ളം കലക്കിയതുള്ളത് കാരണം ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു പഴയ ബ്രഷ് എടുക്കുക, ആ പഴയ ബ്രഷ് കൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലിലുള്ള അഴുക്ക് ഭാഗങ്ങളിലെല്ലാം നല്ലപോലെ ഇതൊന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, ഇതേ രീതിയിൽ ചെയ്യുക. പക്ഷേ നോവുന്ന രീതിയിലൊന്നും മുക്കിയൊന്നും ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല, പതുക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. കേട്ടോ, നഖത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇത് ബ്രഷ് കൊണ്ട്. അപ്പോൾ ഇത് അധികം ചെളിയില്ലാത്ത കൊണ്ടാണ് കേട്ടോ, അഴുക ചെളിയൊന്നുമില്ല, നല്ല ക്ലീനായിട്ടാണ് ഈ കാലിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് എല്ലാവർക്കും കാലിലൊക്കെ വിണ്ടുകീറലേ, ചൂട് സമയമാണെങ്കിലും മഴ സമയമാണ് ചിലർക്കൊക്കെ ഈ കാൽ വിണ്ടുകീറൽ, ആ വേദനയൊന്നും നമുക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ മാസത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 100% നിങ്ങളുടെ കാല് വിണ്ടുകീറത്തേ ഇല്ല. അഥവാ വിണ്ടുകീറിയിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അംശമൊക്കെ ചെന്നിട്ടാണെങ്കിലും കാല് നല്ല ക്ലീൻ ആവുകയും അത് പൊറുക്കുന്നതുമാണ്. ചിലർക്കൊക്കെ കാല് വിണ്ടുകീറിയ വേദനയാണ്, അതിൽ നിന്ന് ബ്ലഡൊക്കെ വരികയൊക്കെ ചെയ്യല്ലേ, അപ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് കഴുകിയതിന് ശേഷം ഈ ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിക്കുന്നത് ഇതാണ്. നമുക്ക് അത് മുറിയിൽ നാരങ്ങ എടുക്കുക. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് മുറി നാരങ്ങയിലേക്ക് നമ്മുടെ വൈറ്റ് കളറിലെ പേസ്റ്റ് എടുക്കുക. കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇവിടെ എടുക്കുന്നത്. കളറുള്ള പേസ്റ്റ് ഒന്നും എടുക്കരുത്, ഈ വൈറ്റ് കളറിലെ തന്നെ എടുക്കുക. കുറച്ച് ഇതിലേക്ക് പരട്ടി കൊടുക്കുക, നാരങ്ങയിലേക്ക് പരട്ടി കൊടുത്തതിന് ശേഷം ദേ ഈ നാരങ്ങ ഇതുകൊണ്ട് നമുക്ക് ആ കാലിലെല്ലാം അതേ രീതിയിൽ റൗണ്ടി തന്നെ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതായത് വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടി 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 ഒന്ന് ഇതൊന്ന് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ കാലിലുള്ള അഴുക്ക് മുഴുവനും പോകുന്നതായിരിക്കും. ഈ താനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും, നല്ല വെളുത്ത് കിട്ടും, കാല് നല്ല സൂപ്പറായിട്ട് വെളുക്കും. ഞാനത് മാസങ്ങളിൽ അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ പോകണം, ഫംഗ്ഷനൊക്കെ പോകണം, ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകണം. കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ
കാലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കാലൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കാറ്. അപ്പം പിന്നെ ആ കാലൊക്കെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നടക്കാനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെയാണല്ലോ അവർക്ക് സമയം കിട്ടുന്നത്, എപ്പോഴാണോ കല്യാണത്തിന് ആ ഫംഗ്ഷനൊക്കെ പോകുന്നവരൊക്കെ അതൊന്ന് ഇത് ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് പോകണം, നല്ലതായിരിക്കും കാണാനും. കാലുണ്ട് ക്യൂടെക്സോ അതുപോലെ തന്നെ മൈലാഞ്ചി ഇടുന്നവർക്കാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ മൈലാഞ്ചിയാണ് ഇടാറുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്നിട്ട് ഈ നാരങ്ങയും ആ പിന്നെ പേസ്റ്റും കൂടെ തേച്ചത് കൊണ്ട് നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, നമ്മുടെ കുതിങ്കാൽ ഭാഗം എന്ന് പറയും, ആ ഒരു ഇതിലേക്ക് നല്ലപോലെ ഇന്ന് തേച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഭയങ്കര കട്ടിയാണ്, അപ്പോൾ ഈ കട്ടി കൂടും തോറും നമ്മുടെ കാലങ്ങ് വിണ്ട് കീറി കീറി വരും. അപ്പോൾ ഇത് തേച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും, അപ്പോൾ ആ കട്ടി അങ്ങ് നല്ലപോലെ കുറയും. അങ്ങനെയാണ് അന്നപ്പം തന്നെ നമ്മുടെ കാല് നല്ല ക്ലീൻ ആകും. ഇപ്പോൾ തട്ടില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒറ്റ യൂസിലൊന്നും കാലൊന്നും വെളുക്കത്തൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അതുപോലെ കാലത്തിന് വെളുക്കാനൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, പെഡിക്കെയർ ചെയ്യുന്ന കാലിലുള്ള അഴുക്കെല്ലാം റിമൂവ് ആകാനും അതുപോലെ തന്നെ നല്ല സ്കിന്നായിട്ട് നല്ല തൊഴിൽ വിൻഡുകറിലൊക്കെ മാറാനും നല്ലൊരു സോഫ്റ്റായിട്ട് സ്കിന്നിന് കിട്ടാൻ വേണ്ടിയൊക്കെ ഇട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് മാസത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാല് നല്ലപോലെ വെളുത്തും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഒക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെ, ഞാൻ കാലൊന്ന് അതുപോലെ തേച്ചെടുത്തിട്ട് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ല വെള്ളത്തിലൂടെ ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് കാണിക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മുടെ കാല് ഇവിടെ നല്ലപോലെ വെളുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് നഖത്തിനകത്ത് ചെളിയെല്ലാം പെട്ട്. പിന്നെ ഇത് കാണുന്നത് തഴമ്പാണ് കേട്ടോ, നമസ്കരിക്കുന്നതിന് തഴമ്പാണ്. എന്നിട്ട് നമുക്ക് അത് നല്ലപോലെ ഒന്ന് തുടച്ചതിന് ശേഷം കുറച്ച് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലോവെര ജെൽ ഉണ്ടെങ്കിൽ അത് പുരട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിൻ എടുക്കുക, അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാ വെളിച്ചെണ്ണ എടുക്കുക, കുറച്ചെടുത്ത് കാലിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ, പല രീതിയിൽ പെഡിക്യൂർ ചെയ്യുന്ന ഓരോ വീഡിയോകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയിലാണ് നിങ്ങൾ പെഡിക്യൂർ ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ കുറച്ച് എന്തെങ്കിലും നല്ല എണ്ണമായി എന്ത് കാലിൽ പറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഒന്നുകൂടെ നല്ലപോലെ സോഫ്റ്റ് ആകും. നമ്മുടെ കാലിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലെവറേജല്ലാണേലും നമുക്ക് തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ്, സ്കിന്നിന് അത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ ആ കാല് പൊട്ടി, നല്ലപോലെ പൊട്ടിയ കാലായിരുന്നു ഇത്. ഞാനത് ഇങ്ങനെ ആക്കി എടുത്തതാണ്, ഞാനിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കൂ.